ആചാര്യന്മാര് അവരുടെ ധ്യാനത്തിൽ എത്രയോ കാലം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിൽ കൂടെ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ള രൂപം, അവർ ദർശിച്ചിട്ടുള്ള രൂപം, ആ ദേവതാരൂപം, ആ രൂപം ദേവഭാഷയില്, സംസ്കൃത ഭാഷയില് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ശ്ലോകരൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതാണ് ധ്യാന ശ്ലോകം. ഇതിന്റെ പ്രത്യേകത എന്താണ്? അവർ ദർശിച്ചിട്ടുള്ള ആ രൂപം വ്യക്തമായിട്ടും ഈ ശ്ലോകത്തിലുണ്ടാവും. ഈ ശ്ലോകത്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ചിത്രം വരക്കാനായിട്ട്, ദേവതാ ചിത്രം വരക്കാനായിട്ട്. മറ്റേ പുരാണ കഥാരംഗങ്ങളാണെങ്കിൽ ആ രംഗത്തിലുള്ള ശരിയായിട്ടുള്ള വിവരണങ്ങൾ ഉണ്ടാവും, അതനുസരിച്ച് നമുക്ക് വരയ്ക്കാം. ധ്യാന ശ്ലോകങ്ങൾ ആകുമ്പോൾ ആ ധ്യാന ശ്ലോകം വളരെ ചുരുക്കിയിട്ടുണ്ടാവുള്ളൂ. ഒരു ശ്ലോകത്തിലെ ഒരു വ്യക്തമായിട്ടുള്ള രൂപം നമ്മൾ കണ്ടെടുക്കണം. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പൊ ഗണപതിയുടെ തുടങ്ങാം. ഒരു മഹാഗണപതിയുടെ ഒരു രൂപം നമുക്ക് വരയ്ക്കണം. മഹാഗണപതി കേട്ടിട്ടുണ്ടല്ലോ, 10 കൈയുള്ള ഗണപതി, അതിൽ ദേവിയുണ്ട്, നേരത്തെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള രൂപം നമ്മൾ സാധാരണ കണ്ടൊരു ചിത്രമാണ്. ഈ ചിത്രം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധ്യാന ശ്ലോകത്തിൽ നിന്നാണ് അത് കിട്ടിയത്.